നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എനിക്കറിയത്തില്ല എത്ര കിലോ ഉണ്ടെന്ന് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഡിക്കിക്കകത്തോട്ട് കയറ്റി വട്ടപ്പോ ലഗേജുകളെ ഉള്ള സുഹൃത്തുക്കൾ. ഹേ ഗായ്സ്, നമ്മൾ കാത്തിരുന്ന ട്രിപ്പ് ഡേ ഇന്നാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് വൈകിട്ട് 5:45 കൊല്ലത്തുന്ന ട്രെയിന്. അപ്പൊ നമ്മൾ ഹിമസാഗർ എക്സ്പ്രസിലാണ് കേട്ടോ പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന മൂന്നാമത്തെ ട്രെയിനിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. കന്യാകുമാരി നേരെ ജമ്മു താവിയിലേക്ക്. ഏതാണ്ട് 48 എനിക്ക് 3 ദിവസത്തെ യാത്ര എന്തോ ഉണ്ട്. അപ്പൊ നമ്മളിത് എല്ലാം റെഡിയായി പാക്ക് ചെയ്ത് ഇന്നലെ രാത്രി നിങ്ങൾ പാക്കിംഗ് വീഡിയോ കണ്ടു കാണുമല്ലോ. ഡ്രസ് നിങ്ങള് ബാഗ് എന്ത്? അപ്പുറത്തിരിപ്പുണ്ട്. മൃദുല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ബിസിയിലാണ്. അതാണ് മിണ്ടാത്ത കേട്ടോ. സമയമില്ല, കാരണം ഇപ്പം ഈ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ ഒരിക്കലും 2 മിനിറ്റ് കൊല്ലത്ത് സ്റ്റോപ്പ് ചെയ്തു. ട്രെയിൻ 2 മിനിറ്റ് വളരെ ടൈം കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിന് മുമ്പേ എത്തണം. എപ്പോഴത്തേയും പോലെ താമസിച്ചു കഴിഞ്ഞാൽ നടക്കൂല ഗൈസ്. അപ്പം നമ്മൾ ഒരേ ഡ്രസ്സാണ്, ഒരേ ഡ്രസ്സ്, ബ്ലാക്ക് പാന്റും ഒരേ ഡ്രസ്സ്. ഇത് നമ്മൾ അന്ന് ഷോപ്പിംഗ് എടുത്ത് കണ്ടു കാണും. അന്ന് എടുത്തതാണ്. മൃദുലെ അമ്മയും കൂടി ഒരേ ഡ്രസ്സാണ്. അമ്മ താഴെ, മൃദുലയുടെ അമ്മ എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ഈ മാസം വരും, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. മൃദുലെ എന്തോ ആയി, റെഡി ആയി. അമ്മ തായി വരുന്നുണ്ട്. ഒരേ ഒരേ മഞ്ഞ കൊള്ളാം. വെള്ള പാന്റ് അല്ലേ അമ്മയുടെ? ഇല്ല, ഇതില് വെള്ള ഡിസൈൻ ഉള്ളതുകൊണ്ടോ. നിങ്ങളെ ബാഗ് എടുത്തോ. മൃദുലേ ബാ, റെഡി. കഴിഞ്ഞു കഴിഞ്ഞു. സങ്കടം ഉണ്ട്, നമ്മൾ ഇത്ര ദിവസം ആദ്യമായിട്ടല്ലേ അമ്മ നമ്മൾ ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. പിന്നെ നമ്മള് ഇത്രയും പേരും കൂടെ ആരും ഇല്ലാതുള്ള ട്രിപ്പാണ് ആദ്യമായിട്ട്. ഇപ്പൊ ഒരു ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്. നമ്മളെ പെട്ടെന്ന് ഞാൻ ചോദിച്ചാ, ഈ ഇനി കുറച്ച് ദിവസം അതെ പോവല്ലേ. എന്താ ഇത്രയും ദൂരം പറക്കേറ്റം പോലെ. ഗൈസ്, അപ്പൊ നമ്മൾ ദേ വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഓൺ ടൈമിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു. അമ്മയും മൃദുലയുടെ അമ്മയും ദേ ബാക്കിലുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പേരായിട്ടുള്ള കൊച്ചിന്റെ ഫ്രണ്ടില് മൃദുലയും ലഗേജും ബാക്കിൽ. ഗൈസ് സത്യം ഗൈസ്, പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് തോന്നുന്നു. വിശപ്പൊന്നും ഇല്ലായിരുന്നു. കഴിച്ചില്ല. ഇനി നമുക്ക് ട്രെയിനിങ് കയറി കഴിക്കാൻ. ബീഫൊക്കെ എടുത്തിട്ടില്ലേ? ഞാൻ കഴിച്ച പോലും ഇല്ല. ആ ബീഫുണ്ട്. രാവിലെ അമ്മ ബീഫൊക്കെ വെച്ച് ഗൈസ്, സത്യം പറഞ്ഞാൽ കഴിക്കാൻ പോലും പറ്റിയില്ലെന്ന് സമാധാനമായിട്ട്. നമ്മളിത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഡിക്കിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. നമ്മൾ നേരത്തെയാണ് ഗൈസ്, ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആണ് ഗൈസ്. വണ്ടി ഇതേ പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 2 5:45 വരാനുള്ള ട്രെയിനാണ്. 6:45 ഗൈസ് വരുമ്പോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അമ്മയുടെ കയ്യിൽ ഒരു കവർ ഉണ്ട്. അതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഗൈസ്. നമ്മൾ അവിടെ കഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ തീരും. പിന്നെ ആ ബാഗിൽ മൊത്തം ഫുഡാണ്. ഈ ഫുഡാണ് ഈ രണ്ട് ഈ രണ്ടെണ്ണത്തിലായിട്ട്. ഇത് അവിടെ ചെല്ലുമ്പോൾ കാണത്തില്ല. പിന്നെ ഈ ബാഗ് മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം കാര്യം. ഇവിടെ ബാഗ് കൊണ്ട് വെച്ച് എല്ലാരും വെയിറ്റിംഗ് ആണ് ഗൈസ്. ഒരു നീണ്ട ഇടവേളക്ക് ശേഷം നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഡിലേ ആയി ഡിലേ ആയി. അവിടെ നിന്ന് 6:30 ഗൈസ്, 5:45 വരാനുള്ള ട്രെയിനാണ് ഗൈസ്. ഇപ്പോഴാണ് വരുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ബോഗി എന്ന് പറയുന്നത് B3 ആണ് കേട്ടോ. ബാക്കിൽ എല്ലാരും നടന്നു വരുന്നുണ്ട്. കാറ്റിലേതോ സാധ്യ നിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാ
തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ. നമ്മുടെ സീറ്റ് ഇതേ ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ടാറ്റ ടാറ്റ ശരി ഓക്കെ ബൈ ടാറ്റ വന്നിട്ടാണ് അങ്ങനെ യാത്ര പറഞ്ഞു നമ്മൾ കേറി. അയ്യോ എടേ ബ്ലാങ്കറ്റ് ഉണ്ടോടേ? ഓ സൈഡ് സീറ്റ് ഒക്കെ വേണം, സൈഡ് സീറ്റ് മുഖ്യം. ബിഗിലേ ഞാൻ അവിടെ എന്തേ നമ്മള് ഞാൻ ഷൂസൊക്കെ ഊരി ഇട്ടിട്ട് നമ്മളത് ചപ്പലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഇതേ അതിനടിയിലോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല വിശപ്പുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മള് ബ്ലാങ്കറ്റ് ഇത് മടങ്ങാൻ പറ്റത്തില്ലേ? ഓ ഇത് ഫിക്സഡ് ആണല്ലേ, പിന്നെ നമ്മളെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കറുത്ത ബ്ലാങ്കറ്റും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ പില്ലോസ് തലങ്ങണയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. സമ്മയുടെയൊക്കെ മുഖത്തൊരു സന്തോഷം നോക്കൂ സുഹൃത്തുക്കളെ. നമ്മളെ യാത്ര കൊല്ലത്ത് നിന്നും കേറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഭയങ്കര ഹാപ്പി കേട്ടോ. എനിക്ക് ട്രെയിൻ ഈ പഴയൊരു ട്രെയിൻ ആയതുകൊണ്ട് തല്ലിപ്പൊളി ആവും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അത് നോയിസും സൗണ്ടോ വേറെ നോയിസോ സൗണ്ടോ കാര്യങ്ങളൊന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാം. കണ്ടേ നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളും കൈസ് ബ്ലാങ്കറ്റ് എടുക്കണ്ടായിരുന്നു, അതെല്ലാം വൃത്തിയായിട്ട് മേലും മടക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം കൈസ്. ഇനി ചാർജ് അച്ഛന് നല്ല വിഷമുണ്ട്. മൃദുലയുടെ സീറ്റ് സൈഡ് സീറ്റ് അല്ലെങ്കിലും മൃദുലത്തെ സൈഡ് സീറ്റ് എന്റെ സീറ്റ് അങ്ങ് അറ്റാണ്. അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ മുഖം നോക്കാൻ ഒരു വലിയ മിറർ ഒക്കെ ഉണ്ട്. ഇപ്പൊ 3 ദിവസം നമ്മൾ ഈ ട്രെയിനിലായിരിക്കും കേട്ടോ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അച്ഛന് ചെറിയ സെഡൊക്കെ ആയി ലാസ്റ്റ് മാക്സിമം പറഞ്ഞാ ഞങ്ങള് വരാനായിട്ട് ഗീർ മറന്നോ ഗീർ ഗീർ എന്തരാ ഫുഡ് അതിനകത്തിരിക്കുന്നത്? മാങ്ങാച്ചാറോ എന്റെ പൊന്ന്, ഒരു പോണി മാങ്ങാച്ചാറ്. ഓ ഇത് എന്റെ അമ്മ ഉണ്ടോന്നാ എന്റെ പൊന്ന് ഗൈസ്. നമ്മള് ഫുഡ് ലക്ഷറി ലക്ഷറി ചമ്മന്തിപ്പൊടി ഗൈസ്, ചമ്മന്തിപ്പൊടി ചീനി ചോറ്. ബീഫ് ഉണ്ടോ? ബീഫ്. നമ്മളിങ്ങനെ ട്രെയിനിന്റെ വ്യൂ ഒക്കെ കണ്ട്. ഓ ഇന്നൊന്നും കാണാൻ വയ്യ കേട്ടോ ഗൈസ്, വ്യൂ ഒന്നും കാണാൻ വയ്യ. ഇരുട്ടാണ്, ഫുള്ള് രാത്രിയായി. അപ്പൊ നാളെ നമുക്ക് ആസ്വദിച്ച് ഇരുന്ന് കഴിക്കാം. മൃദുലയുടെ അമ്മ കൊണ്ടുവന്ന മീനച്ചാറ്, മാങ്ങച്ചാറ്, നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഗൈസ്, ഇത് ചമ്മന്തിപ്പൊടി ചീനി. ഓ നെല്ലിക്ക ഉപ്പിലിട്ടത്, ഇനി വേറെ എന്തൊരു വേണം. അങ്ങനെ വടിച്ചു നക്കി, നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതേ കൊച്ചുവിടെ റീൽസ് സ്ക്രോളിങ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുന്നു. നമ്മളിതേ ചക്കവറ്റിലൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു. അല്ലേ നമ്മളിവിടെ സീറ്റ് ഉണ്ട് കേട്ടോ. ഇനി രണ്ട് സീറ്റ്, രണ്ട് പേരും കൂടി നമ്മളിവിടെ വരാനുണ്ട്. അത് ആരാണെന്ന് അറിയില്ല. കൊള്ളാമോ? മുറുമുറ ഇരിക്കു. ഞാൻ വിചാരിച്ചു പോയി നമ്മള് വാങ്ങിച്ചേക്ക് അധികമായിരിക്കും. ഇല്ല ഇതൊക്കെ തീരും, ഇതൊക്കെ തീരാനാണ്ട് ഒരാൾ ഇവിടെ ശ്രമിച്ചാ മതി. ഒരു പണിയില്ല, സുഖം തിന്നാം ഇരിക്കാം ഉറങ്ങാം, സുഖം പാത്രം കഴിയണ്ട. ഞാൻ പണി ചേർത്തില്ല. ഞങ്ങൾക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് 12 ആകുമ്പോഴത്തേക്ക് നമ്മളെ ജോലി എല്ലാം തീരും. ബാത്റൂം ഇന്ത്യനുണ്ട് യൂറോപ്പിനുണ്ട്. ബാത്റൂം ഒക്കെ അത് പിന്നെ പറയണ്ടല്ലോ. ഡെറ്റോളും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്, വേറെ ബാക്കി എല്ലാം നല്ല ക്ലീൻ ആണ് കേട്ടോ. ഫ്ലോർ ആയിക്കോട്ടെ എല്ലാം നല്ല അത്യാവശ്യം ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടക്ടർ ടീറ്റിയാ എന്തിനു, നല്ല മുറിഞ്ഞ് പഴുത്തിരിക്കുന്ന ടീറ്റി എടുക്കാൻ.
അമ്മ ഇറങ്ങി നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കട ട്രെയിനകത്ത്. അടുത്ത അടുത്ത സ്റ്റേഷൻ ഇറങ്ങുമ്പോഴത്തേന് അമ്മ ഇറങ്ങി നിക്കണേ ഹൈഡ്. നമുക്ക് ഉറക്കമൊന്നും വരുന്നില്ല, നമ്മൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ട്രെയിൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ബെഡ് ഇവിടെ നിന്ന് പിടിച്ചിട്ടിട്ട് കിടന്നുറങ്ങാം. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പാക്കറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നില്ല. പാക്കറ്റൊക്കെ ഉണ്ട്, നല്ല നീറ്റാണ് കേട്ടോ. വൈറ്റ് വൈറ്റ് എറണാകുളം എത്തിയതേ ഉള്ള സുഹൃത്തുക്കളെ നമ്മൾ. അയ്യോ കൂട്ടസ് കൂട്ടസ് പടന്ന് അതിന് ഞാൻ വിചാരിച്ചു ഇത് തുറന്നപ്പോഴായിരിക്കും സ്മെല്ല്. ട്രെയിനിൽ പോകുമ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുപ്പി എടുത്തിട്ട് ഇതില് പറയുന്നത് ഇങ്ങനെ നമ്മള് ചെയ്തില്ലെങ്കിൽ അവര് ഈ കുപ്പിയിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊണ്ട് തരുമെന്ന്. ഇനി എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. ഈ ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഒന്നുമില്ല, നമ്മൾ കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ. ഇനി ഉറക്കമാണ് സുഹൃത്തുക്കളെ, വേറെ ഒന്നുമില്ല. ഞാൻ അപ്പുറമുള്ള ലോവറിലെ എവിടെയൊക്കെയാണ്, ഇതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, അതിന്റെ ആവശ്യം ഇല്ലായിരുന്നില്ലേ. അപ്പൊ ഗൈസ് നാളെ രാവിലെ ആയിട്ട് വരാം. അപ്പം അമ്മ ആദ്യമായിട്ടല്ലേ, ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്. അത് ഇത്രയും ഒരു ദൂരെ ലോങ് ജേണി ഗൈസ്. അപ്പൊ ഇനി ഇനി വരുന്ന രണ്ട് മൂന്ന് ദിവസം നമ്മളുടെ ഈ ട്രെയിനിൽ തന്നെയായിരിക്കും. ഇതായിരിക്കും നമ്മുടെ വീട്, നമ്മുടെ കട്ടിലും എല്ലാം. അപ്പൊ ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഗൈസ്, നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം. നാളെ രാവിലെ ആയിട്ട് വരാം, നാളത്തെ ദിവസം ഫുള്ള് ട്രെയിൻ. അപ്പൊ ഹോപ്പ് യു ഗൈസ് തിങ്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. തരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നിനക്ക് എഴുതി തന്നാടെ. ഇവിടെ എല്ലാം വിരിപ്പാണ് കേട്ടോ, നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തയ്യാറെടുപ്പാണ്. ഒറ്റ ദിവസത്തെ വിരിപ്പിനി രണ്ടു മൂന്ന് ദിവസത്തെ വിരിക്കണ്ടല്ലോ. രാവിലെ ആകുമ്പോ ഇത് നോക്കണം. മരം കേറി മറിയ ഗൈസ് എന്റെ പൊന്നോ, എങ്ങനെ ചവിട്ടി നിക്കുന്നുണ്ട് ഇവിടെ നണ്ട. അയ്യോ കമോൺ, അമ്മ ഏറ്റവും മണ്ടയിലെ മിഡിൽ, നമ്മൾ രണ്ടുപേരും താഴെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.